പ്രോഗ്രാമിൻ്റെ മെയിൻ പ്രചോദനം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഒരു മാറ്റം, ജയൻ ശിവൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരും അല്ലായിരുന്നു. മാമോ വരി എഴു പാറ പാലക്കഴി പായലേ അതെന്നെ വേണം വേണം കിട്ടിയെ സമാനമല്ല. സ്വാമിയാണ് എന്നെ ചാതിച്ചത്. സ്വാമി സ്വാമി എന്ന് പറയാൻ ശാന്തി ഇരിയില്ല. സ്വാമി എടേ ലാറൻസ് നമ്മളെ സ്വാമി ഗുരു എന്ന ഞാനതാ വസി. ജയൻ ശിവൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരും അല്ലായിരുന്നു. ജയൻ ശിവൻസിനെ ഇന്ന് ലോകം അറിയുന്നത്. എന്തൊരു മാമ ചുമ്മാ ജയനാ നമസ്കാരം. നമസ്കാരം. പിന്നല്ല ജയന, നമ്മുടെ ഈ ഉള്ളത് പറയാ പ്രോഗ്രാം എങ്ങനെ തുടങ്ങി അത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയിക്കണം. അയ്യോ സോറി, ഇതാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സോറി, നമ്മളെ ജയനെയും എന്നെയും പറയുന്നതിന് മുമ്പേ നമ്മളെ ഒരാളിനെ മെയിനായിട്ട് പറഞ്ഞില്ല. നമ്മുടെ മാമൻ കമലാസിനെ മാമൻ നിങ്ങളെപ്പറ്റി തന്നെ ഇവിടെ പറഞ്ഞത്. മാമോ വരി എഴു പാറ പാലക്കഴി പായലേ അത് തന്നെ വേണം വേണം കിട്ടിയെ സമാനമല്ല. ഇതെങ്ങനെയാണ് ഇത് നമ്മുടെ ഉത്ഭവം? ഉത്ഭവം ഉത്ഭവം വേറെ ഒന്നുമല്ല, സ്വാമിയാണ് എന്നെ ചാതിച്ചത്. ഏ സ്വാമി സ്വാമി എന്ന് പറയാൻ ശാന്തി ഇരിയില്ല. സ്വാമി നമ്മളെ സ്വാമി ഗുരു എന്ന ഞാനതാ വസി. എങ്ങനെയാണ് സംഭവം? സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ അവിടുത്തെ ക്യാമറമാനായിരുന്നു. അപ്പം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഒരു സ്ഥലം വരെ പോവാം, യാത്ര പോവാം, യാത്ര പോവാം. അപ്പൊ യാത്ര എവിടെയാണ്? എറണാകുളമൊക്കെ കഴിഞ്ഞ് വേറെ ഏതോ സ്ഥലത്താണ്. നിങ്ങൾ വിചാരിച്ച് അടുത്ത് ഇവിടെ പോത്തങ്കോട് വെമ്പായം. അപ്പൊ ഞാൻ പറഞ്ഞു സ്വാമി പിന്നെ ഞാൻ തിരുച്ചിത്തൂരെ പറഞ്ഞത്, ഞാൻ വന്നിട്ട് വല്ല കാര്യം നിങ്ങൾ വന്നിട്ട് പോയ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞ കോഴിക്കോടല്ല പിന്നെ ഉഗാണ്ട വരെ വേണമെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ചളിവുള സംഭവങ്ങൾ കേട്ട്, അതായത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഭയങ്കര കോമഡി അടിക്കും. അല്ല, നമ്മുടെ ജ്ഞാനദേവസി സ്വാമി ഇത്രയും കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഉണ്ട്. അല്ല പിന്നെ ഉണ്ടെന്നല്ല, ഞാനാണെന്ന് എന്നെ മനസ്സിലാക്കി എന്നെ ഈ ഫീൽഡില് ഇപ്പൊ പറയാണ്, ജയൻ ശിവൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരും അല്ലായിരുന്നു. ജയൻ ശിവൻസിനെ ഇന്ന് ലോകം അറിയുന്നത് ഗുരുരത്നം ജ്ഞാനതപസ്സി, അതായത് എന്റെ സ്വാമി. സ്വാമി വിചാരിച്ചിട്ടാണ് സ്വാമി എന്റെ അടുത്ത് പറഞ്ഞതെന്നറിയാം. നിങ്ങൾ ഈ ചളവുളാന്ന് ഈ ചുമ്മാ എന്റെ വണ്ടി ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് സാധനം സ്കിറ്റ് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വാമി അതങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ഉരുളയ്ക്ക് ഉപ്പേരി എന്നും പറഞ്ഞ് ഒരു സംഭവം ഞാൻ അവിടെ ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞാണ് ഈ സാധനത്തിലോട്ട് വരണം. നമ്മുടെ ഉള്ളത് പറയാം. ഉള്ളത് ഉള്ളത് പറയാന്നുള്ള പേരുണ്ടാക്കിയത് ആര്? പേരുണ്ടാക്കിയെന്ന് ആര്? ഞാൻ. എങ്ങനെ എങ്ങനെ എങ്ങനെ? അല്ല, ഉള്ളത് പറയുന്നൊരു പേര് ആരെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഓ, ആരും ഉണ്ടാക്കി. പിന്നെ ആരിപ്പം അവരെ പേര് സ്ഥാപിക്കാതില്ലാത്തോണ്ട് ഞാൻ എടുത്ത്. അല്ല, പിന്നെ ആര്? മഹേഷ്. അതാര്? മഹേഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ മഹേഷിന്റെ പ്രതികാരത്തിലെ മഹേഷ്? അല്ല, പിന്നെ ഒരു പ്രതികാരമായിരുന്നു. അതായത് ഞാനും മഹേഷും ട്രിവാൻഡ്രത്ത് ഒരു ന്യൂസും കഴിഞ്ഞ് കരിക്കകത്ത് വന്നു. മഹേഷ് ആയിരുന്നു കൂടെ പറയും പറയാം. വന്നപ്പോ ഞാൻ മഹേഷിന്റെ അടുത്ത് പറഞ്ഞു, മഹേഷേ ഒരു ചായ കുടിക്കണമല്ല ചേട്ടാ, നമുക്ക് അവിടെ ഉണ്ട്. ഇച്ചിരി കൂടെ ഫാസ്റ്റ് പറയാം, ഇമ്പോർട്ട് ഇരിക്കണം. നേരെ വന്നു, അകത്ത് കയറി ചായ പറഞ്ഞു. ചായ പറഞ്ഞപ്പം എവിടുന്നോ ഒരു വോയിസ്, അശരീരി. അശരീരി? എങ്ങനെ അശരീരി? അശരീരി വന്ന് പറഞ്ഞു. അതായത് ചായക്കടക്കാരന്റെ പേര് ലോറൻസ്. ലോറൻസ്? അയാള്. എന്റെ പേര് പിന്നെ ജോണി. ജോണി? അയാളൊരു ലോറി ഡ്രൈവറാണ്. അപ്പൊ ഈ പറഞ്ഞ വ്യക്തി പെട്ടെന്ന് പറയാണ്, എടേ ലോറൻസ് ഈ കടക്കാരനെ വിളിക്കുകയാണ്, എന്തിനോ എടാ ജോണി ഇപ്പൊ വണ്ടി ഒന്ന് ഓട്ടിക്കണില്ല. അനിയ ജോണി വിളിക്കണ ജോണി ഓട്ടിക്കണില്ലേ? അപ്പൊ എനിക്ക് കത്തി. ഞാൻ നേരെ മാമന്റെ അടുത്ത് തന്നു എത്തി. മാമന്റെ അടുത്ത് തന്നിട്ട് മാമ നമസ്കാരം, ഞാന് ജയൻ ശിവൻസ് എന്ന് പറയും. അതെന്തിനാണ് ജയൻ ശിവൻസ്?
ഞാൻ പറഞ്ഞ് അച്ഛന്റെ പേരാണ്. ആ കൊള്ളാം, തന്തയ്ക്ക് പറഞ്ഞവനാണ്. ആ തന്തയ്ക്ക് പറഞ്ഞവനാണ്. ആ അതായത് ലോകത്തില് ആര് ചോദിച്ചാലും, ആര് ചോദിച്ചാലും, നരേന്ദ്രമോദി ചോദിച്ചാലും നരേന്ദ്രമോദിയുടെ അടുത്ത് പറയണം മാമിയെ പറ്റി പറയും. മോദിയായി നിന്റെ മാമി പറയണത് ഇതാണ്. അങ്ങനെയാണ് ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്തു. തിരിച്ച് ഞാൻ കൊണ്ടുവന്നു റൂമിൽ വന്ന്, എനിക്ക് പറ്റണില്ല. ഈ നിങ്ങളെ പറ്റിയാണ് കിളപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ. അങ്ങേരെ അവിടെ മറ്റേ വായും പൊളിച്ചത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ പടാ, അയ്യോ പടാ, അയ്യോ പടാ പുല്ലേ. എന്താ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പരിവില്ല പരിവില്ല നൊട്ടി 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 എന്റെ വാക്കാണ്, എന്റെ വാക്കാണ്. മാമ മാമന്റെ ചാരാറാണ്. ഞാൻ ഞാനും പറയും, നിങ്ങളുടെ ഒരു കാര്യം ചെയ്യണം. ജേണ ജേണ അവര് പാവം കാത്തിരിക്കുന്നു. അങ്ങനെ മഹേഷ് ശാന്തിഗിരിയിലെ പി ആർ ഒ സ്വാമിയിലെ ഏറ്റവും അടുത്ത ആള് മഹേഷാണ് പറഞ്ഞ്, ചേട്ടാ ഉള്ളത് പറയാതും പറഞ്ഞ് ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് വൈറലാവുമെന്ന് രക്ഷപിടിക്കുമെന്ന്. ഓ അപ്പൊ ഞാൻ വിചാരിച്ച് കമലഹാസന മാമ എന്തായാലും, മാമ ഞാൻ പറയട്ട, നീ എന്തെങ്കിലും വേണോ പറ പഴയ എന്നെ കാണിക്കാൻ വിടരുത്. എന്തിനാ മാമ ഇത് കഴിച്ചിട്ടാണ് പറഞ്ഞ തിന്നാൻ പോവാ, ചാപ്പാടിക്കണം വരി. നിങ്ങൾ റെഡി ആയിരുന്നോളൂ, പൈസ എടുത്ത് വെച്ചോ. മഹേഷ് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ വെച്ച് കിളക്കിയാ മതി. അപ്പൊ എനിക്ക് ഒരു എതിരെ ഒരു കൗണ്ടർ കമലഹാസന മാമ വോയിസ് തരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു മടയനായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെയാണ് വേണ്ടത്. മതി, ഇവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം, പോവാം പോവാം. അതെ, നിങ്ങളിപ്പോ പറഞ്ഞ ഭർത്താൻ ഒരു പേര് വൃത്തിയായിട്ട് വർത്താനോ പറഞ്ഞു. എന്താണ് വൃത്തിയായിട്ട്? അല്ല കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ഒക്കെ മടയൻ, നിങ്ങൾ എന്നെ ഒരുമാതിരി കൊത്തിക്കൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞത്. സത്യം പറഞ്ഞ ഞാൻ ഉള്ള കാര്യം പറയട്ടെ. ഉള്ളത് പറഞ്ഞാ മതി, അതല്ലേ നമ്മളെ പ്രോഗ്രാം. നിങ്ങൾ പറയും കാര്യം ഉള്ളത് പറ. ഒരു മടയനാണ് എനിക്ക് ആവശ്യം. അതാണ് ഞാൻ പോട്ടെ ചോദിച്ചത്. അല്ല അങ്ങനെയാണ് നിന്നെ ഞാൻ കണ്ടത്, റെഡിയാക്കിയത്, അതിന്റെ കിട്ടിയത്. നമ്മളെ ഈ പ്രോഗ്രാമിലോട്ട് എങ്ങനെയാണ് പോയതെന്നും കൂടെ പറയും. പ്രോഗ്രാമത്തിലോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ മാമൻ കമലഹാസന മാമൻ, കമലഹാസന്റെ ഡയലോഗും ഒരു കാർട്ടൂൺ കഥാപാത്രം വെച്ചിട്ട് നമ്മളെ വിട്ടു. വിട്ട ഉടനെ വിട്ടൊരു ഒരു ഒരു 10-40 എപ്പിസോഡ് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അത് അപ്പൊ തന്നെ ചെയ്യണം വേണ്ട, നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ ഇട്ടാലോ. ഞാൻ പറഞ്ഞു ഇടാം, അങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പല അഭിപ്രായങ്ങൾ വന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ നിന്ന് ചെയ്തുകൂടെ, കാരിക്കേച്ചർ വെക്കുന്നതിന് പകരം നിങ്ങൾ ലൈവായിട്ട് ജനങ്ങളുടെ ഇടയിൽ പോയി ചെയ്തുകൂടാ. അങ്ങനെ ഒരു ഓണത്തിന് ഇതിന്റെ അപ്പുറത്തെ കടവില് കടമന് തന്നെ കടവില് വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പം ജേണുണ്ട്, ഞാനുണ്ട്, മാമുണ്ട്, ഒരു കഥ ഉണ്ടാക്കി. മാമൻ്റെ നമ്മൾ ആദ്യമൊക്കെ ചെയ്ത കോമഡി സംഭവങ്ങളായിരുന്നു. ഇപ്പം ചെയ്യുന്നത് രാഷ്ട്രീയവും കാലിക പ്രസക്തിയുള്ള സംഭവമാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ മാമ വന്ന് ചോദിക്കണത് ഏത്? അങ്ങനെയല്ല, എൻ്റെ എൻ്റെ പിള്ളക്കാ, അല്ല എൻ്റെ ചെറുമോനാ, എടേ എൻ്റെ എൻ്റെ പിന്നെ ചെറുകുട്ടി കൊച്ചുമായി കൊച്ചുമല്ല അയ്യേ എൻ്റെ എന്തോന്ന്. ആ എൻ്റെ ആയിക്കോട്ടെ. ആ എടേ എടേ എൻ്റെ കൊച്ചുമോന് ഒരു കോടി വാങ്ങിക്കണം, കോടി വാങ്ങിക്കണം. നമ്മൾ എങ്ങോട്ട് പോയി? നമ്മളല്ല ഉടനെ പറഞ്ഞ വരും മാമ. അപ്പൊ നമ്മുടെ നാട്ടിൻ പ്രദേശമാണ്, അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കാം. മറ്റേ അത് ശീലാക്കാനാ, മറ്റേ അതൊക്കെ പേരുകളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് വേണം. നമുക്ക് സിറ്റിയിൽ പോവാം. അല്ല അന്ന് ഈ കോടി വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി പോയാലേ ഒരു വിലയുള്ളൂ, വിലയുള്ളൂ. അതും പറഞ്ഞിട്ടുണ്ട് നമ്മള്. ആ പിന്നെ അങ്ങനെ സിറ്റി പോവാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും മാമനും, ഞാൻ മീൻസ് എൻ്റെ ക്യാരക്ടറും മാമനും കൂടെ പിന്നെ ജീവണ ക്യാമറ ആയിട്ട് പോവുകയാണ് നമ്മള്. നേരെ നമ്മള് പാളയം മാർക്കറ്റിൻ്റെ അകത്ത് കയറി, പല കടകളിൽ കയറി. ഈ ക്യാരക്ടർ മാമ കൊച്ചുമോന്റെ പ്രായം 8 വയസ്സ് 9 വയസ്സ്. ഈ തുണികൾ ഉടുപ്പുകൾ കാണിക്കുകയാണ്. ഇതെന്ന് മാമന് പിടിക്കൂല, വേണ്ട വേണ്ട അടുത്ത കടയിൽ കയറി. അവസരം കടക്കാർക്ക് ഭ്രാന്തായി. നമ്മൾ അടുത്ത് നേരെ ഈ സ്പോട്ട് എത്തി. ഈ സ്പോട്ട് പല കടകളിൽ കയറി, പിന്നെ രാമചന്ദ്ര തെരുവ് കയറി. ഒരിടത്ത് മാമന് സാധനം പിടിക്കണില്ല. അങ്ങനെ നോക്കിയപ്പോൾ മാമൻ നോക്കിയപ്പോൾ ദൂ ഇരിക്കണ ഒരു കോടി. മാമന് കോടിയാണല്ലോ ആവശ്യം, ദൂ ഇരിക്കണ. അപ്പൊ ഞാൻ പറഞ്ഞു, ജേണ എന്തിനാ ഇങ്ങനെ പ്രാന്ത? നേരെ നോക്കിയപ്പോ ഉണ്ട്, ബാക്കി പറ എന്തിനാണ് കോടി? നേരെ നോക്കിയപ്പം സൈക്കിളിൽ, സൈക്കിളിലാണ്, ആ സൈക്കിളില് മഞ്ഞക്കോടി. അതാ മഞ്ഞക്കോടി എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ ഓണ സമയമാകുമ്പോ മഞ്ഞ ഒരു തോർത്ത്. ഞാൻ പറഞ്ഞു, എടേ പ്രാട്ടിയായി, ദോ ഇരിക്കണ. അല്ല മാമൻ പറഞ്ഞത്, മാമന്. അപ്പൊ ഞാനും ജേണ വട്ടായി പോയി. ഇങ്ങനെ ഒരു പ്രാന്ത മാമനെ പറ ദോ ഇരിക്കണ്ടേ, സൈക്കിളുകാരെ കുറെ മഞ്ഞക്കോടി വെച്ചോടിക്കണം. അതായത് ജേണ പറഞ്ഞാലും മഞ്ഞത്തോർത്ത്.
ഞാനും ചെയ്യേണ്ട പരസ്പരം മോത്ത് നോക്കി. അപ്പം ഇതിനിടയ്ക്ക് വേറെ കോമഡിയല്ലല്ലോ ഇത്, ഇതിനിടയ്ക്ക് വേറെ കോമഡി, ഇടയ്ക്കുള്ള ഒരു കോമഡി ഉണ്ടായിരുന്നു. പോയി പല കടകളും കയറി പ്രാന്തായി ഉച്ചയ്ക്ക് നല്ല വെയിൽ. അപ്പം ഞാൻ പറഞ്ഞാ ചെയ്യണം, നമുക്ക് ഇതിലേക്ക് വെള്ളം കുടിക്കണ്ടേ. ഉടനെ മാമനെ വിളിച്ചോണ്ട് കടയിൽ കയറി, മാമ വെള്ളം കുടിക്കാൻ പോ, പിന്നെ പിന്നെ കുടിക്കണം, വെള്ളം കുടിക്കണ്ടേ, പിന്നെ കുടിക്കണം. നേരെ മാമൻ തന്നെ പറയട്ടെ, മാമ അത് എങ്ങനെയാണ്? എടേ വെള്ളം കുടിക്കാം, നിന്റെ മാമി വെള്ളം തന്നു വീട്ടിലുണ്ട്. നേരെ കടയിലോട്ട് കയറി. അപ്പം നമ്മള് ജ്യൂസോ നാരങ്ങളൊക്കെ പറയണേ, നീ നീ വിചാരിച്ച് അതായത് പ്രാർത്ഥി വിചാരിച്ച് ഗ്രേപ്പ് ജ്യൂസ് അടിക്കാം. ഒന്ന മാമ രണ്ട് ഉപ്പ് വെള്ളം എന്നാ കുടി. എന്തിനാമ എന്നിട്ട് മാമി തന്നു കിട്ടിയത് തിളപ്പിച്ചാറ്റി വെള്ളം തീർന്നു. ശരി എന്തായാലും വെള്ളത്താവല്ലേ കുടിച്ചു. അപ്പൊ മാമ ഇത് കഴിഞ്ഞ് നമുക്ക് വല്ല ചാപ്പാടിക്കണ്ടേ കഴിക്കാം. അതുകൊണ്ട് ഓ പൊതി പൊതിച്ചോറ് വെച്ച് വന്നേക്കാണ്. മാമി മീൻ പൊരിച്ചതും മറ്റേ ചക്ക കൂട്ട ചക്ക പുഴുക്ക ചക്ക പുഴുക്ക അങ്ങനെ കൊണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മറന്നുപോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മള് മഞ്ഞക്കോടി വാങ്ങിച്ചു. മഞ്ഞക്കോടി വാങ്ങിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു ജയന്നെ ചോദിച്ചു, മാമ മഞ്ഞക്കോടി നമുക്ക് അവിടെ നമ്മളെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ച പോലെ മറ്റേ. അപ്പഴാണ് പറഞ്ഞ സിറ്റിയിൽ നിന്ന് വാങ്ങിക്കണം എങ്കിലും ഒരു വിലയുള്ള. അങ്ങനെ നമ്മൾ ലൈവായിട്ട് ഇറങ്ങി. അപ്പൊ ആ പ്രോഗ്രാം എല്ലാവരും ഭയങ്കരമായിട്ട് രണ്ട് കൈ നീട്ടി സീയൽ ഭയങ്കരമായിട്ടൊന്നല്ല ഭയങ്കരമായിട്ട് വൈറലായി തീർച്ചയായിട്ടും. പിന്നെ നമുക്കത് എന്തോ സന്തോഷമായി. പിന്നെ നമ്മള് ലൈവായി, കാരണം അതിനു മുമ്പ് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ എപ്പിസോഡ് വിടുവല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ലൈവായി. അങ്ങനെയാണ് നേരെ ഭാരത് ലൈവിൽ കയറണം അല്ലേ. ഭാരത് ലൈവ് പറ ഭാരത് ലൈവിൽ വരുമ്പോ ജസ്റ്റിൻ ഇന്നില്ല, നമ്മളെ വിട്ട് പോയി പിരിഞ്ഞു പോയി. അതായത് വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. അപ്പോ ജസ്റ്റിൻ എൻ്റെ അടുത്ത് ഞാൻ കണ്ടപ്പോ പറഞ്ഞു, എങ്ങനെ ചേട്ടാ നാളെ മല വിട് അങ്ങനെ. അപ്പൊ അതുപോലെ പറയണം, എല്ലാ ദിവസവും 7:30 ഈ സാധനം പോണം. നമ്മളെ വട്ടായി, നമ്മളെ വട്ടായി മൊത്തം വട്ടായി. വട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി എന്തൊന്ന് ചെയ്യും. പിന്നെ ഉള്ള ഒരു കാര്യം, അല്ല അല്ല നമ്മൾ അപ്പോഴും കോമഡിയാണ് വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്നാണ് പതുക്കെ റൂട്ട് മാറ്റി രാഷ്ട്രീയത്തിലോട്ട് പോകുന്നത്. റൂട്ട് മാറ്റി അന്നുള്ള ആനുകാലിക സംഭവങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രേക്ഷകരടുത്ത് പറയാണ്, എൻ്റെ ഈ ഒരു പ്രോഗ്രാം എടേ തൊഴേ, ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ പ്രചോദനം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഒരു മാറ്റവുമില്ല. കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഓരോ വിഷയങ്ങൾ അന്നുണ്ടാവുന്ന വിഷയങ്ങൾ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് പോകാറുണ്ട്. അതിൽ കോമഡി എങ്ങനെ വരും? കോമഡി നമ്മൾ അതിനെ കോർച്ചനാക്കിക്കൊണ്ട് അന്നത്തെ ഉള്ള വിഷയങ്ങളല്ല. കോമഡി പറയാൻ ചിറ്റപ്പമുണ്ട്, അതെ, പിന്നെ ബാലനുണ്ട്, അതെ, പിന്നെ ആര്? ആ ഗോവിന്ദൻ, അതെ, എം വി ഗോ, നമ്മുടെ വയനാട് മണിയാശാൻ. അയ്യോ മണിയാശാൻ. അങ്ങനെ നമ്മൾ അതെല്ലാം കോർത്തനാക്കിക്കോട്ടെ. പിന്നെ അങ്ങനെ വെക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നേരെ പോയത് മറുനാടൻ. മറുനാടൻ അതായത് ഒരു ഒരു വർഷത്തെ എഗ്രിമെന്റ് ആയിരുന്നു ഭാരത് ലൈവിൽ. തിരിച്ച് ഷാജനുമായിട്ട് ഞാൻ മറുനാടല്ലേ, ആ മറുനാടൻ ഷാജൻ, ഷാജൻ സ്കറിയ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം. അപ്പൊ എന്നെ വിളിക്കുന്ന അണ്ണ എന്നാണ്, അണ്ണ നിങ്ങൾ ചെയ്തോ? പക്ഷേ രണ്ട് ദിവസമല്ലേ ആയുള്ളൂ അവിടെ തീർന്നിട്ട്, ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ പറ്റും. ഞാൻ പറഞ്ഞു അത് ചെയ്യാം. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോണ്ട്, അപ്പം നമ്മുടെ ഭാരത ലൈവ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഭാരത പറ്റിയ നമ്മുടെ മറുനാടനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൊമോഷൻ വീഡിയോകൾ, പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യ ചിത്രങ്ങൾ വന്നുകൊണ്ടിരുന്നു നമുക്ക്. പരസ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം നമ്മുടെ ട്രിവാണ്ടത്തുകാർക്കറിയാം, എന്തോന്ന് ഭീമൻ പടക്കേട, ആ അങ്ങനെ അവർക്ക് ചെയ്തു. അപ്പോൾ വർഷങ്ങളായിട്ട് അവർ പടക്ക് ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ പ്രോഗ്രാം വന്നപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് പോഴ്ത്തുന്നതല്ല ഉള്ളതാണ് പറയുന്നത്, ഫാക്റ്റാണ്. അപ്പോൾ ഭീകര ബിസിനസ്സായി, നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ഏത് പടക്കേടയുടെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പലരും നമ്മളെ ഇതുപോലെ പ്രൊമോഷൻ വീഡിയോക്ക്, പരസ്യ വീഡിയോക്ക് വിളി വിളിക്കാൻ തുടങ്ങി അല്ലേ. അതായത് ഒരു ദിവസം പേടാണ്, പേടാണ്, ആ ഇതേപോലെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ വരണത്. ഞാനും ഇപ്പൊ പ്രാർത്ഥി എന്നേ പറയാൻ പറ്റുള്ളൂ കാര്യം, അതെ വായിൽ വരുള്ളൂ, വായി വരുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം എന്നെ ഒരു സ്ത്രീ വിളിക്കുകയാണ് രാത്രി 10:30 ചേട്ടാ, പിന്നെ പിന്നെ സുനിലേട്ടനെ കാണാൻ ഇല്ലല്ലേ, ആര് നിന്നെ?
ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, അതായത് നിങ്ങളുടെ പ്രോഗ്രാമിൽ പിന്നെ കഥാപാത്രമായ സുനിലേട്ടനെ കാണാനില്ല. ഞാൻ പറഞ്ഞ വൈകിട്ട് 5 മണിക്ക് കഴിഞ്ഞ് പോയതല്ലേ, നിങ്ങളാരാണ്? ഞാൻ പിന്നെ സുനിലിൻ്റെ ഭാര്യയാണ്. സുനിലിൻ്റെ ഭാര്യ? ഏത് സുനിൽ? പ്രാട്ടിയുടെ ഭാര്യയാണ്. നീ വെള്ളം അടിക്കുന്നത് അണ്ണാ, ക്യാരക്ടർ വെള്ളം അടിക്കും, ക്യാരക്ടർ കുടിയനാണല്ലോ. ഞാൻ വെള്ളം അടിക്കില്ല ഈ നിമിഷം വരെ. ഇല്ല, ഇന്നലെ നിന്റെ ഒരു വൈറൽ സാധനം ഇറങ്ങി കുടിയനായിട്ട്, പ്രാട്ടി ഇന്ന ബാറി ഇരുന്ന് വെള്ളം അടിക്കണം എന്ന് പറഞ്ഞു. അത് ചിലപ്പോ അല്ല അപർണായിരിക്കും, എന്നെ പറ്റിക്കാൻ വേണ്ടി. അപർണല്ല പിന്നെ ആ ഒരു സാധനം ഒന്ന് കണ്ടോളനെ. ഇവൻ ചുമ്മാ പറഞ്ഞാലും നിങ്ങൾ നോക്കി എന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും കൂടി ഇട്ട് നോക്കണം. ഞാനാണല്ലെന്ന് എന്നെ പോലെ ഏഴുപേര്, നമ്മൾ പറയില്ലേ ഏഴുപേര് നമ്മളെ പോലെ ഉണ്ടത്, അത് എന്നെ പോലെ ഏഴുപേര്. ഏഴുപേരല്ല ഇവൻ തന്നെ. ചുമ്മാ അങ്ങേര് ചുമ്മാ പലതും പറയും, നിങ്ങൾ വിശ്വസിക്കരുത്. ആ പിന്നെ അവിടെ നേരെ മറുനാടല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സുരേഷ് ഏട്ടൻ നമ്മുടെ ന്യൂസ് 18 ചാനലിൽ ഒരു പ്രോഗ്രാമുണ്ട്, അത് യൂട്യൂബേഴ്സിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ വലിയ വലിയ ഇവിടുത്തെ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ട് അവിടെ, ഇതൊന്നും നമ്മളറിയുന്നില്ല. അപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം സുരേഷ് ഏട്ടൻ, സുരേഷ് ഗോപി അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു പ്രോഗ്രാം കാണാറുണ്ട് ഇന്നതാണ്, പക്ഷെ അതിൻ്റെ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഒരു സെറ്റേറാണ്, ഒരു എന്താ പറയാൻ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവമാണ്, ഒരു മാമനും മരുമോനും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണത് ബ്ലാക്ക് ആയിട്ട്, അതൊക്കെ കുഴപ്പമില്ല. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഒരു ദിവസം ജയണൻ നെയ്യാറ്റിക്കരയിൽ, ജയണം എന്നും ചുമ്മാട്ട് ഇവിടെ വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരേ ദിവസം പറയടാ, എനിക്കിന്ന് വേറെ വന്നിട്ട്, അപ്പോൾ അവരുടെ വസ്തുവും കാര്യങ്ങളും അളക്കുന്ന പരിപാടിയും കാര്യങ്ങളുണ്ട്, നീ ഇന്ന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവാണ്. എന്നെ പറയാടാ, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാണ്ട്. ഞാൻ എന്താണ് പറയും? എൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞ് പറയരുതെന്നാണ് പറഞ്ഞത്. ഞാൻ ചാന്ത് എന്താണ് നിൻ്റെ അടുത്ത് പറയാതിരിക്കാക്കൂല എന്ന് പറഞ്ഞാണ് ഈ സുരേഷ് ഗോപി, സുരേഷൻ്റെ ഈ സാധനം വിഷൽ എനിക്ക് കാണിച്ചു തരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മണ്ട ഇറങ്ങിപ്പോയി. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം നമ്മളെ സംബന്ധിച്ചിതൊന്നും നമുക്കൊരിക്കലും ആഗ്രഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞ പലപ്പോഴും പല ദിവസങ്ങളിൽ, പലപ്പോഴും എന്നല്ല സ്ഥിരം അല്ലേ ആവശ്യം, അതായത് നമ്മൾ പറയണ്ട ആവശ്യം കൂടെ നമ്മൾ ഈടക്കിടാം. ശരി, അതാണ് നല്ലത്. പുള്ളി പറഞ്ഞത് ഒന്ന് കാണുക. ആ കാണുക. ആ അടുത്ത് അവിടെ നിന്ന് നമ്മുടെ ഇവിടുത്തെ എഗ്രിമെൻ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഒരുപാട് സിനിമ റിലീസാവുന്ന സിനിമയുടെ പ്രൊമോഷൻസ്. ഈ പറയുന്ന പോലെ രാജസേന സാറ്, നമ്മളെ മലയാള സിനിമ അല്ല, ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ഫോൺ വരുന്നത്. ഫോൺ വരുന്നിട്ട് ഹലോ നമസ്കാരം, നമ്മൾ നമസ്കാരം, നമ്മൾ ഷൂട്ട് സമയത്ത് നമ്മൾ എയർപ്ലെയിൻ മോഡിട്ട് തിരിച്ച് ഓൺ ചെയ്തപ്പോഴാണ് ഒരു നമ്പർ കിടക്കുന്നത്. ഞാൻ തിരിച്ചു വിളിച്ചു, ഹലോ ഞാൻ രാജസേനാണ്. ആ രാജ ആരാ? മനസ്സിലായില്ല. ഓ, ഞാൻ ഒരു സംവിധായകനാണ്, എൻ്റെ ഒരു സിനിമ വരെയാണ്. ഞാനും പിന്നൊരു ഞാനും. അപ്പം ഞാൻ വിചാരുന്നറിയോ ആരോ കളിയാക്കാനാണ്, ഏതെങ്കിലും കളിയാക്കാനാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കട്ട് ചെയ്ത്. എന്നിട്ട് അപ്പം നീയാണ് പറഞ്ഞത് അണ്ണാ അത് ഒന്നുകൂടെ വിളിക്കാൻ പറ. വിളിച്ചപ്പോൾ പറഞ്ഞു നാളെയാണ് പടം ഇറങ്ങുന്നത്, ഒരു പ്രൊമോഷൻ വേണമെന്ന്. പ്രൊമോഷൻ പിടിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നിന്ന നിപ്പില് എങ്ങനെ ഒരു സാധനം ചെയ്യും. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എത്ര രൂപയാണ് നിങ്ങൾ ചാർജ് ചെയ്യണമെന്ന് ചോദിച്ചു. അതിപ്പോ പറയണ്ട, നമ്മളിവിടെ പറയണ്ട അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ പൊന്നു സാറേ, നിങ്ങളൊക്കെ വിളിക്കുമ്പോ നമുക്ക് പൈസ അല്ല, നിങ്ങളെ വിളിച്ചല്ലോ, അതാണ് സന്തോഷം. ആ എപ്പ ചെയ്തു തരാൻ പറ്റും? ഞാൻ പറഞ്ഞ 1 മണിക്കൂറിനകത്ത് സാധനം തരും. അങ്ങനെ അന്തം വിട്ടു. 1 മണിക്കൂറിനകത്ത് സാധനം തരുമോ? അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബാബുഷേന്റെ DNA ചെയ്യുന്നത്. അല്ല, 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ സാധനം ചെയ്ത് അയക്കുകയും ചെയ്ത്, അതെ, നമ്മൾ പറഞ്ഞ പൈസ അങ്ങോട്ട് തരുകയും ചെയ്തു. നല്ല അഭിപ്രായമായിരുന്നു. ഞാനും പിന്നീട് ഞാനും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ DNA ചെയ്യുന്നത്, സുരേഷേട്ടൻ്റെ, സുരേഷ് ബാബുഷേന്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്ത കുരുക്ക്, പിന്നെ അതുപോലെ തന്നെ ബാദുഷയുടെ വെടിക്കെട്ട്, നമ്മളെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച വെടിക്കെട്ട്, അങ്ങനെ ഒരുപാട് സിനിമ പ്രൊമോഷൻ ഇതെല്ലാം നമ്മളെ കിട്ടിയത് തന്നെ ഈ ഉള്ളത് പറയുന്ന പ്രോഗ്രാമിൽ കൂടെയാണ് അല്ലേ. പിന്നെ സംശയമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും 2 പേരെ മറക്കാൻ പറ്റില്ല. 1 കമലാസനമാമ, ഫസ്റ്റ് കമലാസനമാമ, 2 ഉള്ളത് പറയാം അല്ലേ. ഉള്ളത് പറയാം, ഉള്ള സത്യം പറയാം, വേറെ ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഉള്ളത് പറയാണ്. ഈ മാമ ഒന്നും അല്ല, മാമൻ്റെ ഉപ ചുമ്മാ
പറയാൻ വേണ്ടിയാണ്. എന്താടാ എന്താടാ മാമ മാമ മാമനാണ് അടിപൊളി എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞത്. നീ അങ്ങനെ അല്ലല്ലേ പറഞ്ഞത്. അമ്മയാണ് മാമനാണ് മാമനാണ് എന്നെ അങ്ങനെ പറയും. മാമിയാണ് എന്നെ അങ്ങനെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എടാ 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 നീ അങ്ങനെ അല്ല പറഞ്ഞത്. എന്റെ അമ്മയാണ് മാമനാണ് മാമ മാമിയാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ചെറുക്കാൻ നിന്റെ കപാലെ കുട്ടിയാ ഞാൻ അടിച്ചെന്നായിരിക്കും ഞാൻ. ഇങ്ങനെ കാര്യം ഇങ്ങനെ പ്രാന്താണ് ഇടക്കിടക്ക് പ്രാന്ത്. കേട്ട് അതാ പറഞ്ഞു കേട്ട്. പിന്നെ അപ്പൊ അങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളും. അപ്പൊ ഇപ്പം 1000 നിറവില്. അല്ല അല്ല അവിടെ നിന്ന് പിന്നെ നമ്മളെ മറുനാട് കഴിഞ്ഞ് നേരെ പോയത് എവിടെ? സുമേഷ് മാർക്കോ പോളോ. എവിടെയത്? ഞാൻ ഇനി ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് സുമേഷ് മാർക്കോ പോളോ DNA ന്യൂസ് മലയാളം, സത്യം പറഞ്ഞ അവൻ്റെ മണ്ടയടിച്ച് കീറേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞെന്നറിയാം. അങ്ങനെ നമ്മൾ DNA പോയി അല്ലേ? എന്തിനാണ് മണ്ടയടിച്ച് കീറാണ്? ഇത്രയും കൃത്യമായിട്ട്, അതായത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ സുമേഷ് മാർക്കോ പോളയിലൂടെ DNA ന്യൂസിൽ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്നത്തെ ഈ പിണറായി ഭരണത്തിനെ കുറിച്ച് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് പോകും. ആ അവരതല്ലേ ആവശ്യം. ആ അങ്ങനെ നേരെ DNA വരുന്നു. DNA ഇപ്പോൾ ഒരു 100 കഴിഞ്ഞു. 100 പോകണം. ആ അങ്ങനെ ടോട്ടൽ നമ്മൾ 1000 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എനിക്ക് ജയൻ്റെ അടുത്ത് പറയാനുള്ളത്, അണ്ണ 6 ഈ ജോലി ചെയ്തിട്ട് പൈസ തരണമെങ്കിൽ പൈസ എപ്പോൾ തരും? ആര് ആരെയും പറഞ്ഞ എന്ന് ഇവിടെ വന്നിരുന്നു എൻ്റെ കോസ്റ്റ്യൂം ഇടിച്ച് എന്നെ കൊണ്ട് ജോലിയിപ്പിക്കും. 5 പൈസ തരണില്ല, നിങ്ങൾ പറഞ്ഞ് വാങ്ങിച്ച് തരണം. സത്യം പറഞ്ഞ ഇത് വേറെ ലെവലാണ്. സുനിൽ വിക്രം ഞാൻ പറഞ്ഞ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് സംഭവം വേറെ തന്നെ. അങ്ങനെ ഞാൻ അതിൻ്റെ കടം വാങ്ങിച്ചു. അതാണ് സംഭവം. അങ്ങനെ ഇത്രയും പറയാനുള്ള കാര്യം, ഞാൻ അതിൻ്റെ കടം വാങ്ങിച്ചു. അപ്പോൾ നിനക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഇത് വേറെ. അതായത് ഈ മാസത്തെ കൃത്യമായിട്ട് ഇന്ന് 8 ഒന്നാം തീയതി രാത്രി നിന്റെ പൈസ കിട്ടിയ. അല്ല അത് കിട്ടേണ്ടത് 31 രാത്രിയാണ് കിട്ടേണ്ടത്. 1 തുടങ്ങി വാങ്ങിക്കാൻ പാടില്ല. അടുത്ത മാസമായില്ലേ നമ്മൾ ജോലി ചെയ്ത മാസം തരണ്ടേ? പിന്നെ 31 രാത്രി 12 11 59 മുമ്പ് തരണം. ഓ അവിടെയാണ് ഞാൻ ഒരു 150 പറഞ്ഞു. 150 അല്ല 138 ഞാൻ പറഞ്ഞ കാര്യം. അപ്പൊ കാര്യത്തിലോട്ട് വരാം. അപ്പൊ നിന്നിപ്പോ അറിയണത് സുല്ലെന്നാണോ പ്രാട്ടി എന്നാണോ? എന്റെ ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, ബി ഫ്രാങ്ക്. അതായത് പലയിടത്ത് പോകുമ്പോഴേ ഞാൻ ഒരുപാട് സീരിയലിലും പല സീരിയലിലും ഞാനൊരു 10-40 സീരിയല്, ഒരു 10-60 ഷോർട്സിലും, ഒരു 10-20 സിനിമ, ഒരു 10-40, 40-50 പരസ്യ ചിത്രങ്ങളിൽ, സർക്കാരിൻ്റെ പരസ്യങ്ങൾ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും, റിയാലിറ്റി ഷോസ് ഒരുപാട് റിയാലിറ്റി ഷോസ് ഇതെല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ എന്നെ അറിയപ്പെടുന്നതും എവിടെ ചെന്നാലും എന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് സെൽഫി എടുക്കുന്നതും ഒരുപാടെന്നല്ല, 1-2 അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് സെൽഫി എടുക്കാറുണ്ട്. ഇതെല്ലാം ഈ പ്രാട്ടി ജയൻ്റെ അടുത്ത് നന്ദി പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട്, ജയൻ്റെ മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുള്ളൂ. അതായത് സന്തോഷം, ബാക്കിയുള്ള ജയൻ പറയും. നമ്മുടെ 1000 എപ്പിസോഡ് ബാക്കി പറയുക. അപ്പോൾ ഈ 1000 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ ഈ പല ഭാഗങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, മറ്റേ അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ എന്നെ നമ്പർ എടുത്ത് വിളിക്കാറുണ്ട്. അത് പറഞ്ഞത് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക. അല്ല, അമേരിക്ക, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക. സൗത്ത്ഫ്രിക്കയില്ല, മാമന്റെ കൂടെ അടഞ്ഞ് ഗംഗംഗ ആയിപ്പോയി. സൗത്ത് ആഫ്രിക്ക കൈതമുക്ക്. കൈതമുക്ക് കരവന, പാപ്പന കൂടെ, പാലാരം, അല്ല പാലാരിവട്ടം, കളമച്ചേരി, ഇടപ്പള്ളി, ഇവിടുന്ന് എല്ലാം വിളിക്കാറുണ്ട്. പക്ഷേ മെനിങ്ങാന്ന് ഒരാൾ വിളിച്ചു, ഒരു ജോൺ ജോസഫ്. എവിടെ നിന്നെന്ന് പറഞ്ഞാൽ അമ്മ ജോൺ ജോസഫ് അല്ല വിളിച്ചത്, പിന്നെ ജോൺ ജോസഫ്. അത് മാമൻ പറയുമ്പോ. അപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, 1000 എപ്പിസോഡ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു 10 ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മാമൻ്റെ അടുത്ത് ചോദിച്ച്, മാമ ചെയ്യാൻ പറ്റുമോ? മാമോ നീ ഒന്ന് ചോരടെ. മാമ കേട്ടില്ലേ, ചെയ്യാൻ പറ്റുമോ? പോറാ പുല്ല, അമേരിക്ക അല്ല, എവിടെ ആണെങ്കിലും ഞാൻ നോട്ടി, ഞാൻ മരിയൂല. നോട്ടി നിങ്ങൾ വരണം. അപ്പോ മാമനെ കാണിക്കാൻ പറ്റൂല,
ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ വന്ന് ഒരു കാര്യം ചെയ്യ്, മാമൻ്റെ വോയിസ് കൊടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ വരൂല്ല എന്ന് പറഞ്ഞു. നീ വരണോ അതോ എന്താണ്? അല്ലണ്ട, ഇപ്പൊ മാമൻ വരാസതിക്ക് നമുക്ക് പോകൂല്ലോ. മാമൻ വരാസതിക്ക് പോകൂല. ഹൂസ്റ്റണിലാണ് ഈ മാമനെ കാണിച്ചത് നമ്മളെ പ്രോഗ്രാം പൊളിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാം അല്ലേ? ആണോ? ഓ, അപ്പൊ നമുക്ക് ഇവിടെ ചക്ക വൈൻഡ് അപ്പ് ചെയ്താലോ? മതി, കൂടുതൽ കട്ടിയായി പോകും. ഇന്നല്ല, അവർക്ക് എന്നെ ബോറടിച്ചു തുടങ്ങി ഇന്നല്ല. അപ്പോ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഇനിയും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഉള്ളവ പറയാം, ഞാനും പ്രാട്ടിയും താഴെക്കണ മാമനും കമലാസന മാമനും മാമൻ്റെ അടുത്ത് പറയട്ടെ. തള്ള അങ്ങനെ വേറെ വായി നോക്കിക്കൊണ്ടിരിക്കണം. മീൻ പിടിക്കണ? അല്ല അല്ല അല്ല, അത് മാമൻ്റെ അടുത്ത് പറ, ഒരു ആശംസ പറയാം. മാമ ഒരു ആശംസ പറയും. മാമ മക്കളെ, എടാ ഞാനായിട്ട് പറയില്ല, നിന്റെ മാമി പറയാണ്. മാമിക്ക് വേണ്ടി, മാമിക്ക് വേണ്ടി മാമം പറയാണ്. എല്ലാവർക്കും ഉള്ളത് പറയാം പരിപാടിയിലേക്ക് ആശംസകൾ. മാമ ഒന്ന് കേറി വരും, കേറി വരും. അണ്ണാ, ഇനി അങ്ങനെ വായിരിക്കണ കേക്കണ, നിങ്ങൾ ചുമ്മാ ഇരിക്കി, ഞങ്ങൾ ഇനി അടുത്ത വേണ്ടത് പറയും. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ സന്തോഷം, ഇനിയും ഇതുപോലത്തെ ഒരുപാട് സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണം. ഇപ്പൊ 1000 ആയുള്ളൂ, 50,000 വരെ ഞാൻ ജീവിച്ചിരിക്കും, അങ്ങനെ ജീവിച്ചിരിക്കില്ല. മാമനും ചത്തു പോവും. ഞാൻ ജീവിച്ചിരിക്കും, ജയണ്ണം മാമനും ചത്തു പോവും. 1000 ഇപ്പൊ പറയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേ, എവൻ ചത്താലും ഞാൻ ചാവൂല. മൊത്തം ഇവിടത്തെ ആളുകളെ പണിഞ്ഞോണ്ട് തന്നെ ഞാൻ ഇരിക്കും, അതാണ് എൻ്റെ ഒരു പ്രതിജ്ഞ. അപ്പൊ ശരി, അപ്പൊ എല്ലാവർക്കും സന്തോഷം, നന്ദി, നമസ്കാരം.